സദഖല്ലാഹുൽ അലിയുൽ അദീം. പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സ്രഷ്ടാവും കരുണാവാരിധിയുമായിട്ടുള്ള പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവന്റെ രക്ഷയെ ആഗ്രഹിച്ചും ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. തഖ്‌വയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത ക്രമത്തിലൂടെ മാത്രമേ നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയവും രക്ഷയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പടച്ച തമ്പുരാൻ അവൻ്റെ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ അത്യന്തം ആകർഷണീയമായ ഒരധ്യായമാണ് സൂറത്ത് യൂസുഫ്. ചരിത്രകഥകളിൽ ഏറ്റവും മികച്ചത് എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന വിശേഷണം. ആ ചരിത്രകഥയാകട്ടെ, വിശുദ്ധ ഖുർആൻ ഒരൊറ്റ അധ്യായത്തിൽ പറഞ്ഞു തീർക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്തും മറ്റൊരു പ്രവാചകനെ സംബന്ധിച്ചും ആദ്യാവസാനമായി കൊണ്ട് ക്രമാനുഗതമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത് നമുക്ക് കാണുക സാധ്യമല്ല. ആഖ്യാനപരമായ സൗന്ദര്യം കൊണ്ടും ദൃശ്യപരമായ ബിംബാവലികൾ കൊണ്ടും വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം മറ്റ് അധ്യായങ്ങളിൽ നിന്ന് സവിശേഷമായി വേറിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ തുല്യതയില്ലാത്ത ഒരു പരീക്ഷണത്തെയായിരുന്നു അഭിമുഖീകരിച്ചത്. ഒരു ഭാഗത്ത് കൊട്ടാര സമാനമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ ഇരുൾമുറ്റിയ തടവറയും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ധീരസാഹസികരുടെ പോലും അടിപതറുന്ന ജീവിതത്തിലെ അത്യന്തം പരീക്ഷണമായിട്ടുള്ള ഒരു ഘട്ടത്തെയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖീകരിച്ചത്. എന്നാൽ ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ധാർമ്മികതയുടെ അത്യുന്നത വിധാനത്തിൽ നിന്നും വൃത്തികേടിന്റെ പാതാളത്തിൽ ചെന്ന് പതിക്കാതിരിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധപൂർവമായി കൊണ്ട് പരിശ്രമിച്ചു. ആ പരിശ്രമത്തിലാകട്ടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതിന്റെ ഫലം എന്തുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനും പ്രവാചക ചരിത്രവും നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സംസ്കാരവും സദാചാരവും കടലെടുത്തു പോയിരുന്ന ഒരു ലോകത്ത് സദാചാര വിശുദ്ധിയുടെ ഒളിമങ്ങാത്ത ഒരു പ്രകാശ ഗോപുരമായി മാറുവാൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിക്ക് സാധിച്ചു. ലജ്ജയുടെ അവസാന പുടവയും വലിച്ചു കീറപ്പെട്ട ഒരു ലോകത്ത് ലജ്ജയുടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂമരമായി മാറുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിക്ക് സാധിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുമായി നടത്തിയിട്ടുള്ള ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥന അത്യന്തം ചേതോഹരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖാല, അദ്ദേഹം പറയുകയാണ്, മഅദല്ലാഹ്, ഞാൻ എന്റെ നാഥനിൽ ശരണം തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മത്വായ, അവനാണ് എനിക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ വൃത്തികേടിന് മുതിരുകയോ എന്നായിരുന്നു അദ്ദേഹം ആത്മകഥം നടത്തിയത്. ഒരു പൊട്ടക്കിണറ്റിൽ ഒടുങ്ങിപ്പോകുമായിരുന്ന എന്റെ ജീവിതത്തെ ഈ കൊട്ടാര സമാനമായ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് എന്റെ നാഥനാണ്. അവനാണ് എനിക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകിയത്, എന്നെ ആദരിച്ചത്. എന്നിട്ട് ഞാൻ ആ നാഥനോട് വൃത്തികേട് കാണിക്കുകയാണോ ചെയ്യേണ്ടത് എന്നായിരുന്നു അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ, അതുകൊണ്ട് എന്നെ മോഹിപ്പിക്കുന്ന, എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർണ്ണശബളമായിട്ടുള്ള ജീവിതത്തെക്കാളേറെ
ഈ കൊട്ടാര സദൃശമായ ജീവിതത്തെക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇരുൾമുറ്റിയ തടവറയാണ് എന്നായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് എക്കാലവും മോഹിപ്പിക്കുന്ന ഒരു ജീവിതമാണ് മഹാനായിട്ടുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നല്ല വിപണന സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അനീതിയുടെ പുറത്തേറി പിശാജ് തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അത്തരമൊരു കാലത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് അനുധാവനം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ്. ആ യാത്രയുടെ ഘട്ടത്തിൽ നമ്മുടെ ഈ യാത്രയുടെ വഴിത്താര രണ്ട് വഴികളായി കൊണ്ട് വേർപിരിയുകയാണ്. അതിലൊരു വഴി എന്ന് പറയുന്നത് സമനിരപ്പായിട്ടുള്ള അങ്ങേയറ്റം ആകർഷണീയമായിട്ടുള്ള ഒരു വഴിത്താരയാണ്. മറ്റൊന്നാകട്ടെ അത്യന്തം ചെങ്കുത്തായിട്ടുള്ള അങ്ങേയറ്റം ഇടുങ്ങിയതായിട്ടുള്ള ദുർഘടമായിട്ടുള്ള മറ്റൊരു പാതയാണ്. തെളിഞ്ഞ രണ്ട് വഴികൾ നാം അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. സന്മാർഗം അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദുർമാർഗം കൈകൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കെട്ടവരായി മാറുവാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ നമ്മുടെ മുമ്പാകെയുള്ള വഴി രണ്ടായി പിരിയുകയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നരകത്തിലേക്കുള്ള പാതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം വശ്യമായിരിക്കും, അത് അങ്ങേയറ്റം ആകർഷകമായിരിക്കും എന്നതാണ്. നമ്മെ കാത്തിരിക്കുന്ന കമാനങ്ങൾ, നമുക്ക് വേണ്ടി വിരിച്ചിട്ട ചുവപ്പ് പരവതാനികൾ, മോഹിപ്പിക്കുന്ന പല കാഴ്ചകൾ എല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും എന്നതാണ്. എന്നാൽ ആ വഴിയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ, അതിന്റെ തുടക്കമുള്ള ആ എളുപ്പമായ വഴി പിന്നെ പിന്നെ ഇടുങ്ങിയതായി മാറും എന്നതാണ്. പിന്നെ യാത്ര ദുസ്സഹമായി തീരും എന്നതാണ്. പിന്നെ ഉള്ളിലോട്ട് പോകും തോറും ഇടുക്കമുള്ള ഒരു ജീവിതം നമുക്ക് അനുഭവപ്പെടും. ആരാണോ എന്റെ സ്മരണയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ, അവർക്ക് കുടുസായ ജീവിതമുണ്ട്, അവർക്ക് ഇടുങ്ങിയ ജീവിതമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള പാതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ തുടക്കം ചിലപ്പോൾ ദുർഘടമായിരിക്കും. സമനിരപ്പായ പാത നിങ്ങൾക്ക് അവിടെ കാണുക സാധ്യമല്ല. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് മോഹിപ്പിക്കുന്ന കാഴ്ചകളോടും വർണ്ണശബളമായ ജീവിതത്തോടും നിരന്തരം കലഹത്തിൽ ഏർപ്പെടേണ്ടി വരും എന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും നിങ്ങൾക്ക് അടക്കി നിർത്തേണ്ടി വരും എന്നതാണ്. എന്നാൽ ആ പ്രയാസരഹിതമായിട്ടുള്ള തുടക്കം ഉള്ളിലോട്ട് പോകും തോറും കൂടുതൽ പ്രയാസരഹിതമായി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നതാണ്. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന്നസ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാകേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ശാരീരികമായുള്ള ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളുണ്ടല്ലോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗമല്ലാതെ മറ്റൊരു സങ്കേതം അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് വിജയത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്കാണ്. പിശാചാകട്ടെ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നാശത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്കുമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന വഴിയേത് എന്ന് ചോദിച്ചാൽ ഈ പിശാചിന്റെ ഈ വഴിത്താരയാണ്. അതിന്റെ ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം നമ്മുടെ കൽബാണ്. നമ്മുടെ കൽബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് അതിന് കൽബ് എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു വൃക്ഷത്തിൽ തൂക്കിയിട്ട തൂവൽ കണക്കാണ് മനുഷ്യ ഹൃദയം എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കാറ്റിൽ കിടന്നുകൊണ്ട് ആ തൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നത് പോലെ നന്മ തിന്മകൾക്കിടയിൽ, സ്വർഗനരകങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് ആ ഹൃദയം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.
ചിലപ്പോൾ ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾ പോലെ പ്രക്ഷുബ്ധം, മറ്റു ചിലപ്പോൾ തിരയൊഴിഞ്ഞ കടൽ പോലെ പ്രശാന്തം. കലങ്ങി മറിയുവാനും കലങ്ങി തെളിയുവാനും തുല്യ സാധ്യതയുള്ള ഒന്ന്, ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഷഹാദത്ത് എന്ന് പറയുന്നത്, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യകരമായി തീരുന്നത് ഈ കൽബിന്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ഒരാൾ രക്തസാക്ഷിത്വം ഭരിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ കൽബും അള്ളാഹുവും തമ്മിൽ അങ്ങേയറ്റം താതാത്മ്യപ്പെട്ട, അത്രമാത്രം ഹൃദയബന്ധം ചേർക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ വെച്ചുകൊണ്ടായിരിക്കും അയാളുടെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പിടിച്ചെടുക്കുക. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്, ഷഹാദത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യകരമായി തീരുന്നത്. അതേസമയം അപകട മരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായി തീരുന്നതും ഈ കൽബിന്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ഒരു അപകട മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മേളയിൽ അയാളുടെ ഹൃദയം വ്യത്യസ്തമായിട്ടുള്ള മോഹങ്ങളുടെ താഴ്വരകളിൽ, അബദ്ധ സഞ്ചാരങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അയാളുടെ റൂഹിനെ അള്ളാഹു പിടിച്ചെടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ നമ്മൾ നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൽബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിന് ശരീരത്തിനനുസൃതമായി കൊണ്ടും അതിന് വേണമെങ്കിൽ സഞ്ചരിക്കാം, അതിനപ്പുറത്ത് ആത്മാവിനനുസൃതമായി കൊണ്ടും അതിന് സഞ്ചരിക്കുവാനുള്ള ശേഷിയും സ്വാതന്ത്ര്യവും അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുന്നു എന്നതാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരം നമുക്കറിയാവുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭൗമ പദാർത്ഥത്തിലെ അതിവിശിഷ്ടമായിട്ടുള്ള സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മറിച്ച് നാം ഏവരും ചെവിട്ടി തിമിർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊടിമണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മണ്ണിന്റെ പ്രത്യേകതയായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അതൊന്ന് കറുത്ത മണ്ണാണ്, മറ്റൊന്ന് അത് ചൂരടിക്കുന്ന മണ്ണാണ് എന്നതാണ്. ഒരു മണ്ണ് കറുത്ത മണ്ണാകുന്നതും ചൂരടിക്കുന്ന മണ്ണാകുന്നതും എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഭൗമ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് ചീഞ്ഞളിയുമ്പോഴാണ് ഒരു മണ്ണ് കറുത്ത മണ്ണാകുന്നതും അത് ചൂരടിക്കുന്ന മണ്ണാകുന്നതും. എന്നാൽ അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല കീടങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് അല്ലാഹു പുഴുക്കളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഈ മണ്ണിൽ നിന്നാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ഈ മനുഷ്യ ശരീരത്തിൽ അല്ലാഹുവിന്റെ ഒരു അംശം കൂടി അല്ലാഹു പകർന്നു നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അംശം കൂടി പകർന്നു നൽകപ്പെട്ടിട്ടുള്ള ഒന്നാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു ശരീരം, അള്ളാഹുവിന്റെ അംശം കുടികൊള്ളുന്ന ഒരു ആത്മാവ്, ഇത് രണ്ടും മേലിക്കപ്പെടുന്ന ഒന്നാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. സ്വാഭാവികമായി കൊണ്ടും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ശരീരം മണ്ണിന്റെ ഈ നശ്വരമായ വിഭവങ്ങളിലേക്ക് മനുഷ്യനെ നിരന്തരമായി കൊണ്ട് വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, നിന്റെ ഐഹികമാകുന്ന ജീവിതമാണ് ഏറ്റവും അനശ്വരമായിട്ടുള്ളത്. ഈ മണ്ണിന് വേണ്ടിയുള്ള ജീവിതമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി, ഈ മണ്ണിന് വേണ്ടി നീ പണിയെടുക്കുക എന്ന് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരം മനുഷ്യനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ ശരീരം മനുഷ്യനെ മണ്ണിലേക്ക് നിരന്തരമായി കൊണ്ട് വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ മനുഷ്യ ശരീരത്തോടൊപ്പം തന്നെ നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് നാം സൂചിപ്പിച്ചതുപോലെ ആത്മാവ് എന്ന് പറയുന്നത്. അതിന്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹുവാണ്. അതിന്റെ പിറവിയും തുടക്കവും എന്ന് പറയുന്നത് സ്വർഗീയമായ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ ആത്മാവ് മനുഷ്യനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനുഷ്യ, നിന്റെ ഈ ഇടം അനശ്വരമായ ജീവിതം ഈ ഐഹികമാകുന്ന ജീവിതമല്ല, മറിച്ച് ഈ ജീവിതത്തിനപ്പുറത്ത് പാരത്രികമായിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭൗതികവും അഭൗമികവുമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ അത് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു ആകാശാരോഹണത്തിന് മനുഷ്യനെ നിരന്തരമായി കൊണ്ട് അത് പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ശരീരവും അവന്റെ ഈ ആത്മാവും തമ്മിലുള്ള ഒരു വടംവലി മത്സരമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഈ പരീക്ഷണ ജീവിതത്തിൽ
ആരാണോ ഈ ആത്മാവിനെയും ശരീരത്തിനെയും സംഗീത മധുരമായി കൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്? അവർ വിജയിച്ചു, മറ്റവർ പരാജയപ്പെടുകയും ചെയ്തു. ആരാണോ ആ ആത്മാവിനെ സംസ്കരിച്ച് അതിനെ പരിശുദ്ധമാക്കി വളർത്തിയെടുത്തത് അവർ വിജയിച്ചു, ആരാണോ അതിനെ നിഗ്രഹിച്ചുകൊണ്ട് ചെവിട്ടി താഴ്ത്തിയവർ അവർ പരാജയപ്പെടുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആത്മാവിനനുസൃതമായി കൊണ്ട് ആത്മാവിനെയും ശരീരത്തിനെയും വിളക്കി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതൊരു അമാനത്തായി കൊണ്ട് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊരു അമാനത്താണ്, അത് ഭാരമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യേതരമായ സൃഷ്ടികൾ അത് ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ചത്. ഇന്ന അറവിനെ അമാന, നാം അമാനത്ത് എടുത്തു കാണിച്ചു. അല സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശങ്ങളുടെ ഭൂമിയുടെ പർവ്വതങ്ങളുടെ മുമ്പാകെ അമാനത്ത് എടുത്തു കാണിക്കുകയുണ്ടായി. എന്നാൽ ആ അമാനത്ത് ഏറ്റെടുക്കുവാൻ അവ വിസമ്മതിച്ചു. അതിന്റെ ഗൗരവം ആലോചിച്ച് അവ ഭയപ്പെട്ടുപോയി. എന്നാൽ മനുഷ്യനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. മനുഷ്യൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അതിനെ യഥാവിധി പ്രതിനിധീകരിക്കുവാൻ അവനക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ വിഡ്ഢിയായിരിക്കുന്നു, അവൻ അക്രമിയായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഈ സന്തുലിതമായി കൊണ്ട് ആത്മാവിനെയും ശരീരത്തിനെയും വിളക്കി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഖലീൽ ജിബ്രാന്റെ വളരെ രസകരമായിട്ടുള്ള കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്ന് ഒരു ഞണ്ടാണ്, മറ്റൊന്നൊരു മുത്തുചിപ്പിയാണ്, പിന്നെയുള്ളതൊരു തവളയാണ്. അപ്പോൾ മുത്തുചിപ്പി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ജീവിതത്തിൽ എന്തെന്നറിയാത്ത ഒരു അകാരണമായിട്ടുള്ള ഭീതി എന്നെ ഗ്രസിച്ചു നിൽക്കുന്നു, പേരറിയാത്ത ഒരു വേദന എന്നെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് നിരന്തരമായി കൊണ്ട് മുത്തുചിപ്പി ഇവരോട് പങ്കുവെച്ചുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഞണ്ട് പറയുന്നത്, എന്റെ ജീവിതം നോക്കൂ, യാതൊരുവിധ അല്ലലും അലട്ടലുമില്ലാത്ത ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് ഞണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് തവള പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. തവള പറയുന്നത്, മുത്തുചിപ്പിക്ക് എങ്ങനെ ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും? കാരണം വില കൂടിയിട്ടുള്ള ഒരു മുത്തിനെ ഗർഭം ധരിച്ചുകൊണ്ടാണല്ലോ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി കൊണ്ടും അവന്റെ പുറന്തോട് പൊട്ടിച്ച് ആ മുത്തിനെ ആരെങ്കിലും അപഹരിക്കുമോ എന്നുള്ള ഭയം സ്വാഭാവികമായി കൊണ്ടും മുത്തുചിപ്പിക്കുണ്ടാവും. പക്ഷേ ഞണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വില കൂടിയ ഒന്നിനെയും അവൻ ഗർഭം ധരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അവൻ ഭയപ്പെടേണ്ടത് എന്നാണ് തവള പറയുന്നത്. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അമാനത്ത് എന്ന് പറയുന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്തത്തെ ഗർഭം ധരിച്ചുകൊണ്ടാണ് വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അഴകുഴമ്പൻ ജീവിത നിലപാട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഈ കാലഘട്ടം വളരെ പ്രതികൂലമാണ്, ചുറ്റുപാട് വളരെ മലീമസമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ, ഈ ചുറ്റുപാടിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഈ സാഹചര്യവും ഈ ചുറ്റുപാടും എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് ആരോ മാരണം ചെയ്ത് നമ്മളിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആശയമൊന്നുമല്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ തന്നെ സംസാരവും നമ്മുടെ തന്നെ ചൈതിയും നമ്മുടെ തന്നെ സംസ്കാരവുമാണ് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും എന്ന് പറയുന്നത്. അതുകൊണ്ട് സാഹചര്യം മോശമാണ്, ചുറ്റുപാട് പ്രതികൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ സാഹചര്യത്തെയും ഈ ചുറ്റുപാടിനെയും നിലനിർത്തുകയും അതിനെ പുനരുൽപ്പാദിപ്പിക്കുകയുമാണ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് കാലഘട്ടം ഏതുമാകട്ടെ, ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിനുള്ള മാർഗദർശനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കൊരു വഴിത്താര നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യാതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള ഒരു മാർഗദർശനം ഞാൻ നിങ്ങൾക്ക് നൽകും. സത്യമേത് അസത്യമേത് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ധർമ്മമേത് അധർമ്മമേത് എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കും. തിന്മയുടേതായ കൊടും തമസിലകപ്പെട്ടു പോയ നിങ്ങൾക്ക് സത്യത്തിന്റേതായ ഒരു രജതരേഖ ഞാൻ കാണിച്ചു തരും എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ലോകത്ത് കടന്നു വന്നവരാണ് പ്രവാചകന്മാർ.
ആ പ്രവാചകന്മാരിലൂടെ ആഗതമായിട്ടുള്ള മാർഗദർശനമാകുന്ന വിശുദ്ധ ഖുർആനിനെ, പൂർവ്വവേദങ്ങളെ പിന്തുടരുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളാകുന്ന നമ്മൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും നമുക്ക് മാർഗദർശനമായി കൊണ്ട് അള്ളാഹുവിൻ്റെതായ ഒരു ജീവിത വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അഫഅയ്റ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലം, അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റു വല്ല ജീവിത വ്യവസ്ഥയുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വയം സന്നദ്ധമായി കൊണ്ട്, നിർബന്ധിതമായി കൊണ്ട് ഈ ആകാശഭൂമികൾക്കിടയിലുള്ളവയെല്ലാം തന്നെയും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഈ ആകാശഭൂമികൾക്കിടയിൽ സചേതനവും അചേതനവുമായി നിലനിൽക്കുന്നത് മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും അള്ളാഹുവിന്റെ മാർഗദർശനമാണ്, അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളവയെല്ലാം തന്നെയും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അൽ മലിഖുൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം, അവൻ രാജാധിരാജനാണ്, പരമപരിശുദ്ധനാണ്, യുക്തിമാനാണ് എന്നൊക്കെയും അവ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളവയൊക്കെ തന്നെയും അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിലാലുഹും ബിൽ ഉദുവി വൽ അസാൽ, അവരുടെ നിഴലുകൾ പോലും രാവിലെയും വൈകുന്നേരവും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വയുസബ്ബിഹു റഅദു ബിഹംദി, ഇടിനാദം അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ആകാശഭൂമികൾക്കിടയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായി നിലനിൽക്കുന്ന മുഴുവൻ ചരാചരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയനുസരിച്ചുകൊണ്ടാണ്. അങ്ങകലെ ആരിലും വിസ്മയമുണർത്തുന്ന ആകാശഗംഗ, അതിൽ ചിതറിക്കിടക്കുന്ന കോടിക്കണക്കിന് വരുന്ന നക്ഷത്രാദികൾ, അതിൽ പ്രബലമെന്ന് തോന്നിപ്പിക്കാവുന്ന സൂര്യചന്ദ്രന്മാർ, ആരോ അടിച്ചു പരത്തിയതുപോലെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ഭൂമി, അതിന്റെ മാറു പിളർന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സസ്യലതാദികൾ, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഫലങ്ങൾ, പൂക്കൾ, പ്രവിശാലമായി കിടക്കുന്ന സമുദ്രം, അതിൽ ഊളിയിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ, അതിന്റെ വിരിമാറിലൂടെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ, ഇങ്ങനെ ഈ ആകാശഭൂമികൾക്കിടയിൽ നിലനിൽക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ സൃഷ്ടികളും പിന്തുടരുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയെയാണ്. ആ ജീവിത വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംഘർഷരഹിതമായ ഒരു ജീവിതം, സ്വസ്ഥപൂർണമായ ഒരു ജീവിതം അവയ്ക്ക് സാധ്യമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഇസ്ലാമികമായി കൊണ്ട് ക്രമീകരിച്ചാൽ സംഘർഷരഹിതമായ ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാവും. അഫായിറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലം അമം ഫിസ്സമാവാതി വൽ അർളി തൗഅം വകർഹ, ആകാശഭൂമികൾക്കിടയിൽ സ്വയം സന്നദ്ധമായി കൊണ്ട് നിർബന്ധിതമായി കൊണ്ട് മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റു വല്ല ജീവിത വ്യവസ്ഥയുമാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ കരളിൽ തറക്കുന്ന ചോദ്യം അപ്പോഴാണ് നമ്മുടെ മുമ്പാകെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി മാറേണ്ടത്. ആ അർത്ഥത്തിൽ കാലഘട്ടം ഏതുമാകട്ടെ, ചുറ്റുപാട് ഏതുമാകട്ടെ, അതിനനുസൃതമായി കൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ, അതുവഴി ഐഹികമാകുന്ന ജീവിതവും പാരത്രികമാകുന്ന ഒരു ജീവിതവും ഒരുപോലെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയണം. പടച്ച തമ്പുരാൻ അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ഫമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അൽഹംദുലില്ലാ الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. يا ايها الذين امنوا